സെമിനാരി സ്കൂളിലെ വിദ്യാർത്ഥിക്ക് അടച്ചുറപ്പുള്ള വീട് നൽകി സെമിനാരി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. വീടിന്റെ താക്കോൽദാനം മാത്യു ടി തോമസ് MLA നിർവഹിച്ചു. പരുമല സെമിനാരി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് വാസയോഗ്യമല്ലാതിരുന്ന വീട് നവീകരിച്ചു നൽകി പരുമല സെമിനാരി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ മാതൃകയായി. സുമനസുകളുടെ സഹകരണത്തോടെ ചോരാത്ത വീട് പദ്ധതിയിലാണ് വീട് നവീകരിച്ച് നൽകിയത്. വീടിന്റെ താക്കോൽദാനം മാത്യു ടി തോമസ് MLA നിർവഹിച്ചു. ചോരാത്ത വീടിന്റെ പ്രയത്നം മൂലം സംജാതമായിരിക്കുകയാണ്. മറ്റുള്ള ആളുകൾ കൂടി സംതൃപ്തരാകാതെ ഒരു സമൂഹം സംതൃപ്തമാവില്ല. ഒരു വ്യക്തിക്ക് തന്നിൽ തന്നെ ആനന്ദവും സന്തോഷവും അതുപോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള ഉദ്ദേശകാര്യ സാധ്യ സന്തോഷവും സംതൃപ്തിയും ഒക്കെ ലഭിക്കണമെങ്കിൽ തൻ്റെ മാത്രം കാര്യം അന്വേഷിച്ചാൽ പോരാ. ചുറ്റുവട്ടത്തുമുള്ള ആളുകളുടെ പ്രയാസങ്ങൾ കൂടി തിരിച്ചറിയാതെ ഒരാളുടെയും സന്തോഷം പൂർണ്ണമാവുന്നില്ല. സെമിനാരി സ്കൂളിലെ വിദ്യാർത്ഥികൾ, അവർ പഠിച്ച, അവരോടൊപ്പം പഠിച്ച കുട്ടികൾ, അവരെ ചേർത്ത് പിടിച്ച അധ്യാപകർ, നാട്ടുകാർ, ഈ സംരംഭവുമായി ബന്ധപ്പെട്ട എല്ലാവരും വലിയൊരു മാനുഷിക പ്രവർത്തനമാണ് ഇവിടെ പൂർത്തീകരിക്കുന്നത്. ചോരാത്ത വീട് പദ്ധതിയിൽ 46-ാമത് വീടാണിത്. പരുമല സെമിനാരി മാനേജർ KV പോൾ റമ്പാൻ മുഖ്യപ്രഭാഷണം നടത്തി. പദ്ധതി ചെയർമാൻ KA കരീം അധ്യക്ഷത വഹിച്ചു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മായ അനിൽകുമാർ, കടപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ, ഗ്രാമപഞ്ചായത്ത് അംഗം വിമല ബെന്നി, മാന്നാർ കൃഷി ഓഫീസർ PC ഹരികുമാർ, സ്കൂൾ മുൻ ഹെഡ്മാസ്റ്റർ അലക്സാണ്ടർ P ജോർജ്, PT തോമസ് പീടികയിൽ, സ്കൂൾ ഹെഡ്മാസ്റ്റർ തോമസ് T കുര്യൻ, റോയി പുത്തൻപുരയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മാന്നാർ.